പിന്നെന്താ എവിടേക്കും പോയില്ലേ? നിങ്ങളിത് എവിടെ പോയായിരുന്നു? അതെ, ഞങ്ങളൊന്ന് പുറത്തു പോയതാണ്. അതെനിക്ക് മനസ്സിലായി, പുറത്ത് എവിടെയെന്നാണ് ചോദിച്ചത്. അത് ഒരാളെ കാണാനുണ്ടായിരുന്നു. തിരുമേനിയെ കാണാനായിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്കങ്ങനെ തോന്നിയതാ. അച്ഛാ, എന്താ രണ്ടുപേർക്കും ഒരു ടെൻഷൻ? കല്യാണം നടക്കില്ല എന്നങ്ങനെ തിരുമേനി പറഞ്ഞോ? അല്ല, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? സുധീം ദിവ്യയും തമ്മിലുള്ള വിവാഹം നടക്കില്ല അല്ലേ? എന്നാരാ നിന്നോട് പറഞ്ഞത്? ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ. എടാ, പലരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ? സുജിതേച്ചിയും പൂജയൊക്കെ പറഞ്ഞു നടക്കുന്നത് കേട്ടു. അവരങ്ങനെ പലതും പറയും, അതിനെല്ലാം ചെവി കൊടുക്കാൻ നിന്നാൽ അതിനെ നേരം കാണുള്ളൂ. എന്താ നിനക്ക് ദിവ്യ വേണ്ടെന്നായോ? എല്ലാരും കൂടെ അങ്ങനെ ആക്കാതിരുന്നാ മതി. ചന്ദ്രേട്ട, തിരുമേനി കണ്ട സ്വപ്നവും ഇവന്റെ പെരുമാറ്റവും വെച്ച് നോക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുക. എന്ത് സംശയം? അവന്റെ മനസ്സിൽ ദിവ്യയോട് പഴയ പോലത്തെ ഇഷ്ടമില്ലെന്നായോന്ന്. എല്ലാവരോടും അങ്ങനെ ആക്കാതിരുന്നാ മതിയെന്ന് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അങ്ങനെയല്ലാതെ ഈ സമയത്ത് സുധിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും സുധി ദിവ്യയെ മാത്രമേ വിവാഹം കഴിക്കൂ, ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പൊ തിരുമേനി കണ്ട സ്വപ്നം ദിവ്യയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ സുധി താലി കെട്ടുന്നത് കണ്ടു എന്നല്ലേ പറഞ്ഞത്? തിരുമേനിയുടെ സ്വപ്നം, അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഈശ്വര, ഏതായിരിക്കും ആ പെൺകുട്ടി? ആർക്കറിയാം. പക്ഷേ തിരുമേനി എവിടെ വെച്ച് അവളെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കൊക്കെ പേടിയാവുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം? ചന്ദ്രേട്ട, സുധിയുടെ മനസ്സിൽ മറ്റാരും ഉണ്ട്, അതുകൊണ്ടാവും തിരുമേനി അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. സുധിയുടെ മനസ്സിൽ ദിവ്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഇനി നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ക്ലീറ്റസ്, അവനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ശരിയാ, സുധിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരേ ഒരാള് ക്ലീറ്റസ് മാത്രമാ. അവനെ ഒന്ന് വിളിച്ച് വരാൻ പറഞ്ഞാലോ? അതൊക്കെ സുധി അറിഞ്ഞ അവൻ എന്ത് വിചാരിക്കും? സുധി അറിയണ്ട, അവൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോ വിളിച്ചാ മതി. സുധിക്ക് ദിവ്യയല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടികളോട് ബന്ധമുണ്ടോന്ന് ക്ലീറ്റസിനോട് ചോദിക്കാം. പക്ഷേ അവനത് സുധിയോട് പറയില്ലെന്ന് എന്താ ഉറപ്പ്? പറയില്ല, ചന്ദ്രേട്ടൻ പറയരുതെന്ന് പറഞ്ഞ ക്ലീറ്റസ് അത് സുധിയോട് പറയില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഞാൻ ക്ലീറ്റസിനെ ഒന്ന് വിളിച്ചു നോക്കാം. കൈവിഷം തന്നെ, അല്ലാതെ ഇങ്ങനെ മാറും ആളുകള്. എന്താ അമ്മേ, സത്യയ്ക്ക് അവൻ എന്ത് കൈവിഷാ കൊടുത്തേന്ന് ആർക്കറിയാം. അമ്മ ആരുടെ കാര്യമായി പറയുന്നേ? എനിക്കൊരു കരിമൂർഖനെ ഇല്ലേ, അവന്റെ കാര്യം തന്നെയാ. പപ്പന്റെയോ? സത്യ ഇപ്പൊ അവന്റെ വലം കയ്യാ. അവൻ പറയുന്നതിനപ്പുറം അവക്കൊന്നുമില്ല. അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പപ്പനല്ലേ, അതിന്റെ നന്ദി കാണിക്കുന്നതാവും. പപ്പനെ പറ്റി അവക്ക് ശരിക്കും അറിയില്ല. കൂടെ കൊണ്ട് നടക്കുന്നത് കഴുത്തിറക്കാനാണെന്ന് അവക്കറിയില്ല. പപ്പനിപ്പോ സത്യ കഴിഞ്ഞേ മറ്റാരുള്ളൂ. സത്യയുടെ സ്വഭാവത്തിലും കാര്യമായി മാറ്റമുണ്ട്. പപ്പൻ എന്തൊക്കെയാ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. അവൻ എന്തു കൂടോത്ര എന്റെ കുട്ടിക്ക് നേരെ ചെയ്തേന്ന് ആദ്യം അറിയേണ്ടത്. Bye.
അങ്ങനെ പറയരുത്. സുധിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനല്ലേ. അത് ശരിയാ. അതെ, അത് തന്നെ ഒരു ഭാരിച്ച ജോലിയല്ലേ. പിന്നെ കൂലിയുടെ കാര്യം അത് അച്ഛൻ പറഞ്ഞ ശരിയാ. 5 പൈസ ആ വകയിൽ. നിന്നെ ഞാൻ വിളിപ്പിച്ചതേ ഒരു വലിയ കാര്യം അറിയാൻ വേണ്ടിട്ടാ. എനിക്കെന്തെങ്കിലും ജോലി തരാൻ വേണ്ടിയാണോ? ശമ്പളം നിങ്ങൾ എത്ര തന്നാലും ഞാൻ വാങ്ങിക്കും, പക്ഷെ ജോലി ചെയ്ത് വേർക്കാൻ എന്നെ കിട്ടൂല. കിടക്കാൻ AC റൂം, കറങ്ങുന്ന കട്ടിൽ അല്ല കസേര, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2-3 സ്റ്റാഫുകളും. ഇതൊക്കെ തരാമെങ്കിൽ ഞാൻ ഏത് ജോലിക്ക് റെഡി. നീ ആദ്യമായി SSLC ഒന്ന് എഴുതിയെടുക്കാൻ നോക്ക്. 10ാം ക്ലാസ് പാസ്സായാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതെ, എന്നാ പിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി മണിമംഗലം ബിൽഡേഴ്സിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ശരിയാക്കി തരാം. അപ്പൊ ഈ ജന്മം എനിക്ക് മണിമംഗലം ബിൽഡേഴ്സിൽ ജോലി കിട്ടും. അതുപോട്ട്, എന്നോട് വരാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല. അത് പിന്നെ ഒരു രഹസ്യം ചോദിച്ചറിയാനാ. ഒരു മിനിറ്റ്. കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ പോകുന്നത്? രഹസ്യമല്ലേ, വാതിലടക്കണ്ടേ? അങ്ങനെയുള്ള രഹസ്യമല്ലടാ. പിന്നെന്ത് രഹസ്യം? പരസ്യമായ രഹസ്യമാണ്. അതെ, നിന്നോട് ചോദിച്ചാൽ മാത്രം അറിയാൻ കഴിയുന്ന ഒരു രഹസ്യമാ. അതുകൊണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്റെ ജന്മം തന്നെ രഹസ്യത്തിന്റെ ഒരു കലവറയാണ്. അച്ഛനും അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നെ നമ്മൾ 3 പേരും അല്ലാതെ 2ാമതൊരാൾ അതറിയില്ല. രഹസ്യം പറയാനല്ല, നിന്നോട് ചോദിച്ചറിയാനാ. അതെയോ, എനിക്ക് ചോദിച്ചോളൂ. എടാ, തിടുക്കം കൂട്ടാൻ മാത്രമൊന്നുമില്ല. രാധികെ, ചായ എന്താണെന്ന് വെച്ചാ കൊടുക്ക. ചോറ് മതി, അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഒട്ടും വിശപ്പില്ല. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് പൂർണ്ണ അടിക്കുന്ന ശീലമുണ്ട്. അടിക്കണോ? അച്ഛന്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ. അയ്യോ, ഞാൻ മദ്യപിക്കുന്നില്ല. കമ്പനി കിട്ടാൻ വേണ്ടി എന്നെ വിളിച്ചാണല്ലേ അമ്മേ. അച്ഛനെ വിളിക്കുന്നു. അമ്മേ, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചതല്ലേ, പിന്നെ ഇതൊക്കെ ആർക്കാ? ക്ലീറ്റസിന് വിശക്കുന്നെന്ന്. ക്ലീറ്റസിനോ? അതിന് അവനവിടെ. ഞാൻ ദേ ഇവിടെ ഉണ്ട്. അയ്യോ, ശി, പഴം ഇപ്പൊ കഴിക്കണ്ടായിരുന്നു. എടാ, ഓ, നിന്റെ വീട്ടില് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാറില്ലേ? അത് കഴിച്ചിട്ടല്ലേ ഞാൻ വരുന്നത്. നീ ആള് കൊള്ളാലോ, ഫ്രീ കിട്ടുമെന്ന് അറിഞ്ഞാ വേണമെങ്കിലും വേണ്ടെങ്കിലും അതങ്ങ് തട്ടി വിട്ടോളൂ അല്ലേ. വിശപ്പിന്റെ വില ചേച്ചിക്ക് അറിയില്ല, അതുകൊണ്ടാ. വിശപ്പിന്റെ വില ഒന്നും അറിയില്ല, പക്ഷേ അരിയുടെ വിലയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടില്ല അമ്മ ഈ ചേച്ചി പറയുന്നത്? അച്ഛനും അമ്മ എന്നെ സ്വന്തം മോനെ പോലെയല്ലേ കാണുന്നത്. ആഹാ, എന്ന് വെച്ചാ നിന്നെ ഞാൻ എന്റെ സ്വന്തം ആങ്ങളെ പോലെ കാണുന്നു. എന്താ പറ്റൂലേ? എനിക്കെന്താ ഒരു കുറവ്? നിനക്ക് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. എന്ത്? വിശപ്പ് തന്നെ. ആ ഫ്ലോ എങ്ങു പോയി? എന്താച്ചാ? അവൻ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഇപ്പൊ ഫ്ലോ കിട്ടി. അയ്യോ, നമ്മുടെ സുധിയെ കൂടെ ചീത്തയാക്കുന്നത് ദൈവനെ ഒറ്റ ഒരുത്തനാ. സുധിയെ തമാകാപ്പോഴോ? അച്ഛാ, ദേ, ഇവനെ അച്ഛന് ശരിക്കും അറിയില്ല. അച്ഛൻ എന്നെ ശരിക്കും അറിയാം. ക്ലീറ്റസ് കെ പൗലോസ്, പ്ലാമൂട്ടിൽ വീട്, ബെസ്റ്റ് PO, സൺ ഓഫ് പൗലോസ്. ഓ, ഇത്ര മന്ദബുദ്ധികളെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾക്ക് ഒരു മടിയില്ലല്ലോ. മക്കൾക്കൊരു അത്യാവശ്യത്തിന് ഇത്തിരി കാശ് ചോദിച്ചാ അത് തരില്ല. നീ അവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ക്ലീറ്റസേ, നീ ഇരിക്കെ. അതല്ല, വേറെ കറിയൊന്നുമില്ല അമ്മേ. മീൻകറി വേണോ നിനക്ക്? ഇന്നത്തെയാണോ? അല്ല, ഇന്നലത്തെ. ആ, എന്നാ എനിക്ക് വേണം. ഞാൻ ചൂടാക്കി എടുത്തോണ്ട്. അമ്മേ, എന്റെടാ, എന്നാലും നിനക്കൊരു നാടോ മാനോ ഇല്ലേ? സുജിതേ, സാരമില്ലടാ. സുജിതേച്ചിയല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ദേ ഈ ചെവി കൊടുക്കട്ടെ, ഈ ചെവി കൊടുക്കണം. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. എന്നെ പോലുള്ളവരെ മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോ ചിലർക്ക് അതൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞാനായിട്ട് എന്തിനാ അവരെ സുഖവും സന്തോഷം കളയുന്നത്? അവര് വിളിക്കട്ടെന്ന് അല്ലേ അച്ഛാ. മിടുക്കൻ. അല്ല, നീ ഇപ്പൊ സുധിയെ കാണാറുണ്ടോ?
ഇപ്പൊ കണ്ടില്ല. അതല്ലടാ, ഈയിടെയായിട്ട് കാണാറുണ്ടോ എന്ന്. കാണാതെ പിന്നെ എന്താ ഇപ്പൊ അവന്റെ ഒരു സ്റ്റേജ്? സ്റ്റേജോ? അവ ഇപ്പൊ മിമിക്രി കാണിക്കാൻ പോകുന്നു, എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ എടാ, സ്റ്റേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവന്റെ അവസ്ഥയാണ്. എന്തവസ്ഥ? അവൻ ഇപ്പോഴും ദിവ്യയെ കാണാൻ പോകാറുണ്ടോന്ന്. എടയ്ക്കൊക്കെ പോവും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും. അപ്പോ അവൻ ഇപ്പോഴും ദിവ്യയെ തന്നെ കെട്ടണമെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ ഒരാളെ കല്യാണം നിശ്ചയിച്ചിട്ട് ഒഴിവാക്കാനും? അച്ഛൻ എന്താ ഈ പറയുന്നത്? ചീറ്റിങ്ങിനെ സുധിയെ കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. സുധിയുടെ മനസ്സിൽ ഇപ്പോഴും ദിവ്യയ്ക്ക് പഴയ സ്ഥാനമുണ്ടോ എന്നറിയണം. അതിനുവേണ്ടിയാ നിന്നോട് വരാൻ പറഞ്ഞത്. സുധിക്ക് അങ്ങനെ പഴയതോ പുതിയതൊന്നുമില്ല. അവൻ ദിവ്യയെ കണ്ട അന്നും പോലുള്ള സ്നേഹം ഇന്നും അവന് ദിവ്യയോടുണ്ട്. അതെന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. അപ്പോ അപ്പ വേണ്ടമ്മേ, പുട്ടോ ഉണ്ടാക്കി എടുത്തോ. അതൊക്കെ ഉണ്ടാക്കി തരാം. ഈ വിവാഹം നീളുന്നത് കൊണ്ട് അവനെന്തെങ്കിലും വിഷമം ഉണ്ടാവും. അതിനൊന്നും സുധിക്ക് ഒരു വിഷമവും ഇല്ല. എത്ര നീണ്ടാലും വൈകിയാലും സുധി ദിവ്യ തന്നെ കല്യാണം കഴിക്കും. അതിന് സ്വർഗത്തിൽ വെച്ചാണെങ്കിൽ അങ്ങനെ. ഞങ്ങളിങ്ങനെ ഒരു കാര്യം ചോദിച്ചതായിട്ട് നീ സുധിയോട് പറയുവോ? പറയണോ? പറയരുത്. പറയില്ല. അപ്പൊ അതിനുള്ള കൈക്കൂലിയാണ് ഞാനിപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ? കുഴപ്പമൊന്നുമില്ല. പിന്നെ നീയും സുധിയുമായിട്ടുള്ള ബന്ധം ഞാൻ എന്നേക്ക് മയങ്ങ് അവസാനിപ്പിക്കും. ഞാൻ പറയില്ല, കർത്താവണ സത്യം ഞാൻ പറയില്ല. അമ്മ പുട്ട്. നീ മാത്രേ ഉള്ളോ? അവന്മാരൊക്കെ എവിടെ പോയി? കൊടക്കമ്പി ഗ്രീസ് വാങ്ങിക്കാൻ പോയി. കുരുവീക്കറൊക്കെ എവിടെ? അവരോട് നീ വരണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യം അവരെ പിരിച്ചുവിട്ടെന്നും പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ നീയും പെടുവല്ലോ. എടാ, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. അവർക്ക് എന്തായാലും നല്ല വിഷമായി. ഞാൻ അങ്ങനെ എന്തൊക്കെ പറയുന്നതാ, നിങ്ങൾ അങ്ങനെ സാധാരണ ഒന്നും കാര്യമായിട്ട് എടുക്കാറുമില്ല. പക്ഷെ ഇത് ഞങ്ങൾ കാര്യമാക്കി എടുക്കും. അതെ. ഓ, അത് ശരി. രണ്ടാളും ഇവിടെ ഉണ്ടല്ലേ. എന്താടാ അകത്ത് കയറി ഒളിച്ചിരിക്കുന്നോ? ഞങ്ങള് യാത്ര പറയാൻ വന്നതാ. ആരോട്? സത്യയോട്. അല്ലാതെ ആരോടാ? എന്ന് വെച്ചാ എന്റെ ചോദ്യത്തിന് മറുപടി തരാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറല്ല എന്ന് അല്ലെ? ഞങ്ങളെ സത്യക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ. വിശ്വസിക്കാം. ആദ്യം സത്യം പറ. ഞാൻ പാർക്കിൽ വിക്രമനെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്തിനാ അയാളോട് വരാൻ പറഞ്ഞത്? അല്ല, അത് പിന്നെ. സത്യം പറഞ്ഞാൽ കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ യാത്ര പറയാനുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് നിങ്ങൾക്ക് യാത്ര തുടരാം. അത് വിക്രമൻ എത്രമാത്രം സത്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊരു പരീക്ഷണം നടത്തിയതാ. വിക്രമൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ പാർക്കിലേക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? വലിയ തിരക്കുള്ള ആളല്ലേ വിക്രമൻ. ഏത് തിരക്കിലും സത്യ വിളിച്ചാൽ അതെല്ലാം ഒഴിവാക്കി വരുമോന്ന് നോക്കിയതാ. അത് കൊള്ളാലോ. എന്നിട്ടെന്താ, വിക്രമം വന്നില്ലേ? വന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് ആ പാവത്തിനെ കണ്ട് സോറി പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? സോറി പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും ദിവ്യ ആ വഴിക്ക് വരുന്നത് കണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു മാറി. പിന്നെ നോക്കിയപ്പോ വിക്രമനെ കണ്ടതുമില്ല. വിക്രമൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിന് ഒരു പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. അക്കാര്യം തൽക്കാലം ഞാൻ നോക്കിക്കോളാം. എന്തായാലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. സത്യം ക്ഷമിച്ചെന്ന് പറയാതെ ഞങ്ങള് സത്യയുടെ മുമ്പിൽ ഇനി വരില്ല. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇനി എന്താ പറയാനുള്ളത്? നീ പോയിട്ടെ. ദേ ആ ബുള്ളറ്റിന്റെ ഫ്രണ്ട് വീൽ ഒന്ന് അഴിച്ച്. ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. ഇക്രു, ആ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. ഓ, ക്ഷമിച്ചു.
വരാ. നീ കൈ വെച്ചോണ്ടിരിക്കാണ്ട് ഇങ്ങോട്ടെ, വായി നോക്കി നിൽക്കാതെ പോയി പണിയിടാ. പോടാ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഷട്ടർ മാറ്റിട്ട് പോയി പണി ചെയ്. സുജിത, എന്താ നീ ആലോചിക്കുന്നേ? താഴെ ഒരു സൽക്കാരം നടക്കുന്നുണ്ട്, അതിന്റെ രഹസ്യം എന്താണെന്ന് ആലോചിക്കായിരുന്നു. എന്ത് സൽക്കാരം? ആർക്കൊരു ഗുണവും ഇല്ലാത്ത ഒരുത്തനെ അച്ഛനുമേ കൂടെ ഇരുന്ന് ഊട്ടുന്നു. അനാഥനാണോ? അനാഥനല്ല, അലന്നവനാ. ആരാ? നിങ്ങളുടെ അളിയന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ലേ? ആര്? ക്ലീറ്റസോ? ആ, അവൻ തന്നെ. അല്ല, സുധി ഇല്ലേ കൂടെ? സുധി ഇല്ല, അതാ എനിക്ക് സംശയം. സുധിയുടെ എന്തോ രഹസ്യം തോണ്ടിയെടുക്കാനുള്ള പ്ലാൻ ആയിരിക്കണം. ആര്? അച്ഛനോ അമ്മയോ? ആ. എന്റെ സുജി, നീ ഇതെല്ലാരെയും സംശയത്തിന്റെ കണ്ണുകൊണ്ട് മാത്രം കാണാതെ. എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് സംശയമൊക്കെ ഉണ്ട്. എന്റെ അനിയൻ പിന്നെ ഒരു മണ്ടനായതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അവരുടെ കൂടെ അങ്ങ് നിൽക്കുകയും ചെയ്യും. നീ വെറുതെ അവരെ തെറ്റിദ്ധരിക്കണ്ട. ബൈജുവിന് ആരെയും സംശയമില്ലല്ലോ. ഞാൻ അനാവശ്യമായിട്ട് ആരെയും സംശയിക്കാറില്ല. സത്യയുടെ കാര്യം തന്നെ ഞാൻ എത്ര തവണയായിട്ട് പറയുന്നു, ഇതുവരെ ബൈജുട്ടൻ വീടൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെ, അവളുടെ വീട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം? കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വീട് മാത്രമല്ല, അവളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും അറിയണം. ബൈജുവിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അത് എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ? ആ അതെ, ഞാൻ പിന്നെ ആരെയും വിശ്വാസം ഇല്ലാത്തവളല്ലേ. ഉസ്മാനാണല്ലോ. സുജിതേ, നീ ഫോണിന് എടുക്കാമോ? എനിക്കൊന്നും വയ്യ, ബൈജുട്ടൻ തന്നെ എടുക്ക. അത് ഞാൻ കാശ് കൊടുക്കാനുള്ള ആളാ. ഒന്നെടുത്തിട്ട് ബൈജുട്ടൻ ബാത്റൂമിലാണെന്ന് പറ. വിളിച്ച് വിളിച്ച് അവൻ എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല. പ്ലീസ് ഒന്നെടുക്ക, പ്ലീസ്. കണ്ടവന്റെയും ഒക്കെ കാശ് വാങ്ങിച്ചോളൂ മനുഷ്യനെ മെനക്കെടുത്ത. ഹലോ, കട്ടായല്ലോ. അല്ല, എന്താ, എന്തെങ്കിലും പറഞ്ഞോ? കഞ്ചാവുമായിട്ട് അണലി രവി പിടിയിലായെന്ന്. ബൈജുട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരാ ഈ അണലി രവി? അല്ല, ആ ഉസ്മാനെ ഭ്രാന്ത, അവൻ എന്തിനാ എന്നെ ഇതൊക്കെ വിളിച്ച് പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ആരാ ഈ അണലി രവി? പിന്നെന്തിനാ ബൈജുട്ടൻ ഇങ്ങനെ ഞെട്ടുന്നേ? അതിനെ അണലി എന്ന് കേട്ട ആരായാലും ഞെട്ടിപ്പോലെ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ ബൈജുട്ടാ. അതെ, എനിക്ക് വിശക്കുന്നു, നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കേ. അതിന് ആ ക്ലീറ്റസ് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. എടോ ഉസ്മാനെ, നീ വിളിച്ചു പറഞ്ഞത് സത്യമാണോ? എടാ, 10 കോടിയുടെയോ? എനിക്ക് എനിക്ക് കിട്ടേണ്ട കാശ് അതിൽ 2 കോടി. വേണ്ട വേണ്ട വേണ്ട, എന്റെ പേരൊന്നും പറഞ്ഞേക്കില്ലേ, പ്ലീസ്. എടാ, അതെ, നീ എന്നെ വിളിക്കുകയും വേണ്ട, എനിക്ക് കാശും വേണ്ട, ഒന്നും വേണ്ട. ദൈവമേ, കാരണം എന്താന്ന് അറിയാതെയുള്ള കാത്തിരിപ്പ് കുറെയായി. ഇനി ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള വിവാഹമേ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞാലോ? അങ്ങനെ പറയില്ല. എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? നമ്മൾ തമ്മിൽ നല്ല ജാതക പൊരുത്തമാണ്. ജാതക പൊരുത്തം മാത്രം മതിയോ? അച്ഛനത് മാത്രമേ വിശ്വാസമുള്ളൂ. ജാതക പൊരുത്തമുള്ള ആളായാൽ അത് മാത്രമേ അച്ഛൻ നോക്കുള്ളൂ. എന്റെയും ദിവ്യയുടെയും ജാതകക്കുറിപ്പുകൾ തിരുമേനി കണ്ടതല്ലേ?
അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കാനില്ല. ഇത്രയും പൊരുത്തമുള്ള ജാതകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാ തിരുമേനി പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ജാതകത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടായിരുന്നെങ്കിൽ സുധി എന്നെ വേണ്ടെന്ന് വെക്കോ? അത് പിന്നെ വേണ്ടെന്ന് വെക്കും അല്ലേ? പൊരുത്തക്കേടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല എന്റെ ചോദ്യം. നമ്മുടെ ജാതകക്കുറിപ്പുകൾ തമ്മിൽ ചേർച്ച ഇല്ലായിരുന്നെങ്കിൽ സുധി എന്നെ ഒഴിവാക്കുമായിരുന്നോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കറിയണം. ദിവ്യക്ക് ജാതകത്തിൽ വിശ്വാസമില്ലേ? എന്റെ വിശ്വാസം അല്ല പ്രശ്നം. കുറെ ദിവസമായി ഇങ്ങനൊരു സംശയം മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. എന്റെ ഒരാഗ്രഹത്തിനും അച്ഛൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. അപ്പോ അച്ഛന്റെ ഒരാഗ്രഹത്തിനും സുധിയോ എതിര് പറയില്ല? ഇതുവരെ പറഞ്ഞിട്ടില്ല. തിരുമേനിയുടെ അഭിപ്രായം അച്ഛൻ തള്ളിക്കളയില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. നമ്മുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞാ?